ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ ടെക് വില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബാമ്പു കൊണ്ടൊരു ചെടിയുടെ സ്റ്റാൻഡാണ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റാൻഡാണിത്. എല്ലാവരും അപ്പോൾ വീഡിയോ ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇട്ടാലോ. ആദ്യം നമ്മൾ ഇതുപോലെ ഒരു മുളയെടുത്ത് അതിന്റെ തോല് നന്നായി നമ്മൾ കളയണം. ഇത് കളയണമെന്നൊന്നുമില്ല, പക്ഷേ നമ്മൾ കളയുകയാണെങ്കിൽ അത് നല്ല ഫിനിഷിങ് തന്നെ നമ്മൾ കളയാൻ ശ്രമിക്കണം. അപ്പോ ഇതുപോലെ നന്നായി നമ്മൾ തൊലിയെല്ലാം കളയുക. ഇപ്പൊ എന്റെ ഏകദേശമൊക്കെ പൂർത്തിയാവാനായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ മുള മുറിച്ചത് ഒരു നാലെണ്ണം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എൻ്റെ മുള ചെറുതാണ്, പിന്നെ കുറച്ച് ആണി. ഇത്രയും സാധനങ്ങൾ മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച മുളയുടെ കഷ്ണങ്ങൾ ഇതുമേ സെറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്ത് വെച്ച എല്ലാ പീസുകളും ഞാൻ ഇതുമേ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ ഈ സെറ്റ് ചെയ്ത് വെച്ച മുളയുടെ അടിയിൽ ഒരു തുള ഇടണം. അതെന്തിനാന്ന് വെച്ചാൽ വെള്ളം പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ചെടി നടുമ്പോൾ വെള്ളം പോയിട്ടില്ലെങ്കിൽ അത് ചീയും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ്. ഇതാ കണ്ടില്ലേ, ഇതുപോലെയാണ് നമ്മൾ തുള ഇടേണ്ടത്. ഇനി നമുക്ക് നമ്മളെ മുള വെക്കാനായി ഇതുപോലെ ഒരു കുഴി കുഴിക്കണം. അപ്പൊ നമ്മളെ കുഴി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മുള എടുത്ത് ഇതിലോട്ട് ഇറക്കി കൊടുക്കണം. നമുക്കൊരു ഭംഗിക്കായി ഇതൊന്ന് കളറ് ചെയ്തെടുക്കാം. ഞാൻ ഈ നിലത്ത് എന്തിനാ പേപ്പർ വരച്ചിരിക്കണേന്ന് വെച്ചാൽ നമ്മളിപ്പോ മണ്ണിട്ട് സെറ്റ് ആക്കിയല്ലേ ഉള്ളൂ. അപ്പൊ അത് ബ്രഷിലാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പേപ്പർ വിരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെ പെയിന്റ് ഇവിടെ ഏകദേശം അടിച്ച് തീരാനായിട്ടുണ്ട്. ഇനി ചെടി വെക്കാനായി കുറച്ച് മണ്ണും ചാണകപ്പൊടിയും നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഓരോ മുളക്കുറ്റിയിലേക്കും മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കാം. കുറച്ച് മോസ് എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതുപോലെ നിലം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് അലങ്കരിച്ച് എടുക്കാം. ഞാൻ ഇതുപോലെ നല്ല ഭംഗിയിൽ അടിപൊളിയായി ചെയ്തതാണിത്. ഇതിൻ്റെ ചുറ്റും ഞാൻ മുള വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മോസ് പതിച്ചത് കാണാൻ നല്ല ഭംഗിയാണ്.